പിന്നെ ഞാൻ പ്രസംഗിക്കണോ അതല്ല നിങ്ങൾ ചോദിച്ചിട്ട് ഞാൻ സംസാരിക്കണം, എങ്ങനെ വേണ്ട? ആദ്യം ഞാൻ സംസാരിക്കാൻ വേണ്ട, ഞാനിങ്ങോട്ട് വരുമ്പോൾ ആലോചിക്കായിരുന്നോ. ഞാൻ പിടിച്ചു നിന്നത് വാക്കുകളിലാണ്. അത് ജീവിതത്തിലെ സങ്കടങ്ങളിലാവട്ടെ, ജീവിതം തരുന്ന അല്ലെങ്കിൽ ജീവിതം നിഷേധിക്കുന്ന കാര്യങ്ങളിലാവട്ടെ, ജീവിതം തരുന്ന കാര്യങ്ങളിലാവട്ടെ, ഞാനെൻ്റെ ഇത്രയും 40 കൊല്ലത്തെ ആയുസ്സിൽ പിടിച്ചു നിന്നിട്ടുള്ളത് വാക്കുകളിലാണ്. നമ്മൾ കണ്ടിട്ടില്ലാത്ത മനുഷ്യർ നമ്മളെ പിടിച്ചു നിർത്തുകയാണ് ചെയ്തത്. നമ്മൾ കണ്ടിട്ടില്ല, ഇപ്പോൾ ഇവിടെ തൂക്കിയിട്ട ആളുകളെ ഒന്നും നമ്മൾ പലരെയും കണ്ടിട്ടില്ല അല്ലേ. പക്ഷെ അവർ ഈ 10, 23 എത്രയോ 45 അക്ഷരങ്ങൾ കൊണ്ട് അവർ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള അത്ഭുത ലോകങ്ങൾ നമ്മളെ ഇങ്ങനെ ശക്തിപ്പെടുത്തുകയും താങ്ങി നിർത്തുകയും പ്രേരിപ്പിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ഒക്കെ ചെയ്തു എന്നുള്ളതാണ് വായന കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ എന്താണ് കിട്ടിയതെന്നുള്ളതിൻ്റെ ഉത്തരം. നമ്മൾ വായന കൊണ്ട് വാക്കുകളിൽ പിടിച്ചു നിന്നു. ഒരു എഴുത്തുകാരിയെ കാണാൻ പോയ ഒരു കുട്ടിയുടെ സ്റ്റോറിയുണ്ട്, നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. അവന് ആ എഴുത്തുകാരിയുടെ പുസ്തകങ്ങൾ വായിച്ച്, അവരുടെ കവിതകൾ വായിച്ച്, അവരുടെ കഥകൾ വായിച്ച് അവരെ കാണാനുള്ള അടങ്ങാത്ത ആഗ്രഹം കൊണ്ട് അവരെ കാണാൻ പോവുക. അവരെ കാണുക എന്നുള്ളത് അത്ര എളുപ്പമുള്ളൊരു കാര്യമല്ല, കുറച്ച് പ്രയാസമാണ്. പക്ഷെ അവൻ്റെ ഭാഗ്യം കൊണ്ട് എങ്ങനെയൊക്കെയോ ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്ത് അവന് ആ എഴുത്തുകാരിയെ കാണാനുള്ള അവസരമുണ്ടായി. അവർ അവന് കൊടുത്തത് 20 മിനിറ്റാണ്. 20 മിനിറ്റ് അവരോട് സംസാരിക്കാം, ചോദ്യങ്ങൾ ചോദിക്കാം, അവരുത്തരം പറയും. 20 മിനിറ്റ് കഴിഞ്ഞാൽ പുറത്തേക്ക് ഇറങ്ങണം. അങ്ങനെ എറണാകുളത്തുള്ള ഒരു ഫ്ലാറ്റിൽ, കടവന്ത്ര എന്ന് പറഞ്ഞ സ്ഥലത്തുള്ളൊരു ഫ്ലാറ്റിൽ അവൻ കയറി ചെന്നു. കയറി ചെന്ന് അവരുടെ മുന്നിലിരുന്നു, അവർ ഇങ്ങനെ മുഖാമുഖം ഇരുന്നു. അവന് ഇങ്ങനെ മേഡം എന്നൊക്കെ വിളിച്ചിട്ട് അവരോട് കുറച്ച് ചോദ്യങ്ങളൊക്കെ ചോദിച്ചു. അവരതിന് ഉത്തരമൊക്കെ പറഞ്ഞു. 20 മിനിറ്റായി, അവൻ ഇടയ്ക്കിടയ്ക്ക് വാച്ചിലേക്ക് നോക്കുന്നുണ്ട്. 20 മിനിറ്റ് കഴിഞ്ഞപ്പോൾ അവൻ ചോദിച്ചു, ഇനി മേഡം ഞാൻ ഇറങ്ങിക്കോട്ടെ? അപ്പോൾ അവർ പറഞ്ഞു, വേണ്ട, പോണ്ടെന്ന് പറഞ്ഞു, കുറച്ച് നേരം കൂടി ഇരിക്കൂ. അങ്ങനെ 20 മിനിറ്റ് എന്നുള്ളത് 1.5 മണിക്കൂർ നേരത്തേക്ക് നീണ്ടുപോയി. ഒരുമിച്ച് ഭക്ഷണം കഴിക്കാൻ അവർ അവനെ ക്ഷണിച്ചു. ഒരുമിച്ച് ഭക്ഷണം കഴിച്ചു. ഒരുമിച്ച് ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ചോറും കൂട്ടാനുമൊക്കെ ഇങ്ങനെ കുഴച്ചെടുത്തിട്ട് അവന് വാരിക്കൊടുത്തു. അവന് ഒരുപാട് ഇഷ്ടമായി എന്ന് പറഞ്ഞു, ഇനിയും വരണം എന്ന് പറഞ്ഞു. കടവന്ത്രയിലെ ആ ഫ്ലാറ്റിൽ നിന്ന് അവനിങ്ങനെ പുറത്തേക്ക് ഇറങ്ങാൻ നേരം അവൻ അടുത്തേക്ക് വിളിച്ചിട്ട് കസേരയിൽ ഇരുന്ന് കൊണ്ട് ആ എഴുത്തുകാരി അവൻ്റെ നെറ്റിയിൽ ഉമ്മ വെച്ചു. ആ ഉമ്മ ഇപ്പോഴും ഇവിടെ ഉണ്ട്, അത് ഞാനായിരുന്നു. ആ എഴുത്തുകാരി മലയാളത്തിൻ്റെ മാധവിക്കുട്ടിയായിരുന്നു. നമ്മുടെ ജീവിതം ഇങ്ങനെ യൂട്ടേൺ അടിക്കുന്ന ചില സമയമുണ്ടാവില്ലേ. അത് ഒരു 40 കൊല്ലത്തെ ആയുസ്സിൽ ഒരു സെക്കൻഡൊക്കെ ആയിരിക്കും, ഒരു ദിവസം മുഴുവനൊന്നും വേണ്ട. നമ്മുടെ ജീവിതം തന്നെ യൂട്ടേൺ അടിക്കുന്ന, നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ ലേ ഔട്ടും മാറ്റിക്കളയുന്ന ചില നിമിഷങ്ങളുണ്ട്, അല്ലെങ്കിൽ ചില കണ്ടെത്തലുകളുണ്ട്, ചില കണ്ടുമുട്ടലുകളുണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരാളെ കണ്ടുമുട്ടി എന്നുള്ളത് എൻ്റെ ജീവിതത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു യൂട്ടേൺ ആയിരുന്നു. വാക്കിൻ്റെ പിന്നാലെ പോയതാണത് കേട്ടോ. ഒരു മാധവിക്കുട്ടി എഴുതിയത് അവരുടെ സ്വകാര്യതയിൽ അവരുടെ റൂമിലിരുന്ന് അവരുടെ മേശപ്പുറത്ത് ഇരുന്നിട്ട് എഴുതിയ വാക്കുകൾ എങ്ങോ കിടക്കുന്ന ഒരാളുടെ ഉള്ളിനെ തൊട്ട് ആ വാക്കിൻ്റെ തുമ്പിൽ പിടിച്ച് ആ എഴുത്തുകാരിയെ കാണാൻ അയാൾ ഓടി വരുന്നത് വാക്കിൻ്റെ ശക്തിയാണത്. ചില ആളുകളിങ്ങനെ മലർന്ന് കിടന്ന് പുസ്തകം ഇങ്ങനെ നെഞ്ചിൽ വെച്ചിട്ട് വായിക്കുന്ന കണ്ടില്ലേ, ഏറ്റവും ബ്യൂട്ടിഫുള്ളായ പുസ്തക വായനയാണത്.
ഇങ്ങനെ മലർന്ന് കിടന്നിട്ട് പുസ്തകം നെഞ്ചിൽ വെച്ച്, ചിലപ്പോൾ ആ പുസ്തകം അവിടെ ഇങ്ങനെ കമഴ്ത്തി വെച്ച് അയാൾ ഉറങ്ങിയിട്ടുണ്ടാവും. ചിലപ്പോൾ വായിച്ചിട്ടൊന്നും ഉണ്ടാവണമെന്നില്ല, എന്നാലും വെറുതെ ഇവിടെ ഇങ്ങനെ പുസ്തകം വെക്കും. ചിലപ്പോൾ ഇങ്ങനെ പുസ്തകം ഇവിടെ വെച്ചിട്ട് ഇങ്ങനെ വായിക്കുന്നത് കണ്ടില്ലേ. ആ പുസ്തകം ആ എഴുതിയ ആളായിട്ടൊന്ന് സങ്കല്പിച്ച് നോക്കൂ. അയാളുടെ നെഞ്ചിൽ കിടക്കുന്നത് ആ എഴുതിയ ആളായിട്ടൊന്ന് സങ്കല്പിച്ച് നോക്കൂ. നമ്മുടെ നെഞ്ചിൽ കിടന്ന് ആ എഴുത്തുകാരൻ അല്ലെങ്കിൽ എഴുത്തുകാരി നമ്മുടെ കാതിൽ സ്വകാര്യമായി കഥകളും കഥാപാത്രങ്ങളും കാലവും ലോകവും കഴിഞ്ഞുപോയ സന്ദർഭങ്ങളും അവസ്ഥകളും മനുഷ്യാവസ്ഥകളുമൊക്കെ നമ്മുടെ ചെവിയിലിങ്ങനെ പറഞ്ഞു തരുന്നത് പോലെ വെറുതെ ഇങ്ങനെ സങ്കല്പിച്ച് നോക്കൂ. ശരിക്കും വായന അതാ. ഞാനെൻ്റെ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ 9ാം ക്ലാസ്സായിരിക്കും, നമ്മുടെ വീട് ഓടിട്ട വീടായിരുന്നു, പഴയ തറവാട് വീട്. ഈ ഓടിട്ട വീട് ഇടയ്ക്കിടയ്ക്ക് അതിൻ്റെ ഓട് മാറ്റും. ഓട് മാറ്റിയല്ല, എന്താണ്, ഓട് താഴേക്ക് ഇറക്കിയിട്ട് ഒന്ന് വൃത്തിയാക്കിയിട്ട് വെക്കും. കേട് വന്ന മരങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് മാറ്റിയിട്ടൊക്കെ വെക്കും. അപ്പോൾ അങ്ങനെ ചെയ്യുന്ന ഒരു ദിവസം ഞാൻ കളിക്കാൻ പോയത്, എൻ്റെ ചങ്ങന്മാരുടെ കൂടെ കളിക്കാൻ പോയി. വൈകുന്നേരം വീട്ടിലേക്ക് വരികയാണ്, വിശന്നിട്ട് വീട്ടിലേക്ക് വരുമ്പോൾ വീടില്ല, വീടിൻ്റെ മേൽക്കൂരല്ല, വീടൊക്കെ പൊളിച്ചിരിക്കല്ലേ, ഓടില്ല, വീടാകെ തുറന്ന് കിടക്കുക. വീടിൻ്റെ ഉള്ളിലുള്ള സാധനങ്ങളൊക്കെ മുറ്റത്താണ്. അപ്പോൾ വീടിനകത്തേക്ക് എന്തായാലും കയറാൻ കഴിയില്ല. ഉമ്മ പുറത്തു നിന്ന് തന്നെ ഭക്ഷണമൊക്കെ തന്നു, അപ്പോൾ പുറത്തു തന്നെ ഇരിക്കുകയാണ്. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് അവിടെ കുറച്ച് പുസ്തകങ്ങൾ ഇങ്ങനെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. എൻ്റെ അക്കാക്കയുടെ പുസ്തകങ്ങളാണ്, കുറച്ച് പുസ്തകങ്ങളാണ് അവൻ്റെ ചെറിയ പുസ്തകക്കൂട്ടം. അപ്പോൾ അതിൽ നിന്ന് ഇങ്ങനെ നോക്കിയിട്ട് നല്ല ഭംഗിയുള്ളൊരു പുസ്തകം എടുത്തിട്ട് വലിച്ചു. കാണാൻ നല്ല ഭംഗിയുള്ള, കേടൊന്നും വന്നിട്ടില്ലാത്ത, അത്യാവശ്യം പുതിയൊരു പുസ്തകമുണ്ട്. ആ പുസ്തകം ഇങ്ങനെ എടുത്തിട്ട് വെറുതെ, വേറൊരു പണിയില്ലല്ലോ, അപ്പോൾ വായിക്കാൻ തുടങ്ങി. ഞാൻ 10ാം ക്ലാസ് 1997 നിങ്ങൾ ജനിച്ചിട്ട് പോലും ഉണ്ടാവില്ല അല്ലേ. അപ്പോൾ 97 ആദ്യമായി ഒരു പുസ്തകം 10 പേജോളം വായിച്ചു. ആ പുസ്തകമില്ലേ, അന്ന് വായിച്ച ആ പുസ്തകം, ആ പുസ്തകത്തിൻ്റെ ഒരു രചനാശൈലി ഇല്ലേ, അതിൻ്റെ എഴുത്ത് രീതി ഇല്ലേ. ഞാനിപ്പോൾ ഇപ്പം നിങ്ങൾ എൻ്റെ കയ്യിലൊരു പേപ്പർ തന്നിട്ട് എന്തെങ്കിലും എഴുതാൻ പറഞ്ഞാൽ, ഞാൻ എന്തെങ്കിലും എഴുതിയാൽ ആ പുസ്തകത്തിൽ അദ്ദേഹം എഴുതിയ സ്റ്റൈലിലായിരിക്കും ഒരു വരിയെങ്കിലും ഞാൻ എഴുതിയിട്ടുണ്ടാവുക. അത്രയും എന്നെ സ്വാധീനിച്ച മനുഷ്യനുമാണ് പുസ്തകമാണ് അത്. ആ പുസ്തകമില്ല, ആദ്യം വായിച്ച പുസ്തകം എൻ്റെ കയ്യിൽ ഇപ്പോഴും ഉണ്ട്. അത് ഞാൻ അതേപോലെ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. ഇതൊക്കെ എന്തിനാ പറയണമെന്നറിയോ? ഞാൻ പിടിച്ചു നിന്നത് വാക്കുകളിലാണ് എന്ന് പറഞ്ഞുതരാൻ വേണ്ടിയിട്ടാണ്. എന്തിനാണ് മനുഷ്യൻ വായിക്കുന്നത്? എന്തിനാണ് വായിക്കുന്ന ഒരാളും വായിക്കാത്ത ഒരാളും തമ്മിൽ എന്താ വ്യത്യാസം? എൻ്റെ അഭിപ്രായത്തിൽ വായിക്കുന്ന ഒരാളും വായിക്കാത്ത ഒരാളും തമ്മിലുള്ള വ്യത്യാസം, വായിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾ കുറച്ചുകൂടെ ജീവിതത്തെ അക്കമഡേറ്റ്, ജീവിതത്തെ അക്സെപ്റ്റ് ചെയ്യാനും മനുഷ്യരെ അക്കമഡേറ്റ് ചെയ്യാനും അയാൾക്ക് കഴിയും. കാരണം ഇപ്പോൾ ഞാനിപ്പോൾ ഇന്ന് മരിക്കുകയാണെങ്കിൽ ഇത്രയും കൊല്ലേ ജീവിച്ചിട്ടുള്ളൂ അല്ലേ. പക്ഷെ ഞാൻ കുറേ പുസ്തകങ്ങൾ വായിച്ച ഒരാളാണെങ്കിൽ ഞാൻ ഇത്രയും കൊല്ലം ജീവിച്ചതിലേറെ കൊല്ലം ജീവിച്ചതുപോലെ ആയിരിക്കും എൻ്റെ ജീവിതം. കാരണം നമ്മളിപ്പോൾ ഒരു 40 കൊല്ലം 50 കൊല്ലമൊക്കെ ജീവിക്കുകയാണെങ്കിൽ വളരെ കുറച്ച് അനുഭവങ്ങളല്ലേ ഉണ്ടാവൂ അല്ലേ. ഇപ്പോൾ മോള് ഇത്ര കൊല്ലം ജീവിച്ചു, 18 കൊല്ലം അല്ലേ. 18 കൊല്ലത്തെ ആയുസ്സിൽ മോള് ഓർമ്മിക്കാവുന്ന, നമ്മുടെ ഫേവറേറ്റിൽ സേവ് ചെയ്യാൻ പറ്റുന്ന എത്ര ഓർമ്മകളുണ്ടെന്ന് ചോദിച്ചാൽ മോൾക്ക് എത്ര ഉണ്ടാവും? എന്തായാലും കുറച്ചല്ലേ ഉണ്ടാവും അല്ലേ. ഇതൊരു 60 കൊല്ലം ജീവിച്ച മനുഷ്യനോട് ചോദിച്ചാൽ ഇതന്നെ പറയാ, 80 കൊല്ലം ജീവിച്ച മനുഷ്യനോട് ചോദിച്ചാൽ ഇതന്നെ പറയാ. പക്ഷെ വായിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾ വായനയിൽ കണ്ടുമുട്ടിയ കുറേ മനുഷ്യരുണ്ടാവും. നമ്മൾ കണ്ടുമുട്ടുന്ന കുറച്ച് മനുഷ്യരെ, നമുക്കുള്ളത് കുറച്ച് അനുഭവങ്ങൾ, ആ അനുഭവങ്ങളിൽ തന്നെ നമുക്ക് ഫേവറേറ്റാക്കി വെക്കാൻ പറ്റിയ അനുഭവങ്ങൾ വളരെ വളരെ കുറച്ചായിരിക്കും. പക്ഷെ വായിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയല്ല. അയാൾ അയാളുടേതല്ലാത്ത കുറേ അനുഭവങ്ങളിലൂടെ അയാൾ കടന്നു പോയിട്ടുണ്ടാവും. ഞാനൊരു യാചകൻ്റെ ജീവിതം ജീവിച്ചിട്ടില്ല, പക്ഷെ ഒരു യാചകൻ്റെ സ്റ്റോറി ബഷീർ സ്വന്തം അനുഭവം കൊണ്ട് പറയുമ്പോൾ ഞാനൊരു യാചകൻ്റെ അവസ്ഥ എന്താണ് എന്ന് സ്വയം അനുഭവിക്കുന്നതിലൂ അനുഭവിക്കുന്നത് പോലെ കടന്നു പോവുകയാണ് അതിൻ്റെ ഉള്ളിലൂടെ ഇങ്ങനെ.
ഇന്നലെ ഞാൻ വായിച്ചൊരു സ്റ്റോറി ഉണ്ട്, കെ രേഖയെ നിങ്ങൾ വായിച്ചിട്ടുണ്ടോ? കെ രേഖ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? കെ രേഖയെ കെ ആർ മീര എന്ന് കേട്ടിട്ടുണ്ടോ? എന്നാൽ നിങ്ങൾ കെ രേഖയെ തേടി പിടിച്ച് കണ്ടുപിടിക്കണം. എൻ്റെ പേഴ്സണൽ ഫേവറേറ്റാണ്, കെ ആർ മീരയുടെ മുകളിലാണ് എനിക്ക് ഉള്ളത് കെ രേഖ. അത്രയും മനോഹരമായ ക്രാഫ്റ്റാണ് കെ രേഖയ്ക്ക്. ഇന്നലെ ഞാൻ വായിച്ചൊരു ഒരു വരി, അപ്പോൾ ഒരമ്മ അടുക്കളയിൽ പിന്നെ ചായ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അടുക്കളയിൽ ചെല്ലുമ്പോൾ ചായപ്പൊടിയില്ല. ആ ചായപ്പൊടി ഇടുന്ന കണ്ടെയ്നറില്ലേ, അതിൽ ചായപ്പൊടിയില്ല. അപ്പോൾ ആകെ കുറച്ച് ചായപ്പൊടിയുള്ളൂ. എന്നിട്ട് അതിങ്ങനെ ആ ചൂടുവെള്ളത്തിലേക്ക് ഇട്ട സമയത്തെക്കുറിച്ച് അവർ പറയണത് എന്തറിയോ, ഒരു ഗ്ലാസ് ചൂടുവെള്ളത്തിന് ഇണചേരാൻ ആവശ്യമുള്ളത്ര ചായപ്പൊടി. എന്തൊരു മെറ്റാഫറാണ് എന്നാലോചിച്ചു. അപ്പോൾ എഴുത്തിൻ്റെ ഒരു അത്ഭുതമുണ്ട് ഓരോ മനുഷ്യൻ്റെ ഉള്ളിൽ. എല്ലാവർക്കും ഒന്നും ആ അത്ഭുതം ഉണ്ടാവണമെന്നില്ല. ചില മനുഷ്യരുടെ ഉള്ളിൽ എഴുത്തിൻ്റെ ഒരു അത്ഭുതം, അവർ പെന്നെടുത്താൽ അവിടെ ഒരു അത്ഭുതം ഉണ്ടാവും. മേതിൽ രാധാകൃഷ്ണൻ എന്ന് കേട്ടിട്ടുണ്ടോ? നിങ്ങൾ വലിയ എഴുത്തുകാരനാണ് കേട്ടോ, അതീവ ഭയങ്കര സയൻറ്റിഫിക്കായിട്ടുള്ള ആർട്ടിക്കിൾസൊക്കെ എഴുതുന്ന ആളാണ്. അപാരമായൊരു ഒരു ഡ്രാഫ്റ്റിംഗ് സ്റ്റൈലുള്ള ആളാണ്. അദ്ദേഹത്തിൻ്റെ എഴുത്തിനെ കുറിച്ച് അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങളുടെ ഒരു പരസ്യത്തിൽ മാതൃഭൂമിയിൽ കൊടുത്തത് എന്താണെന്നറിയോ, പെന്നെടുത്താൽ പേനയുടെ തുമ്പിൽ ചിത്രശലഭം ചിറകടിക്കുന്ന എഴുത്തുകാരൻ. അയാൾ പെന്നെടുത്താൽ ആ പേനയുടെ തുമ്പിൽ ഒരു പൂമ്പാറ്റ ഇങ്ങനെ ചിറകടിക്കും. അങ്ങനെയാണ് എഴുത്തിൻ്റെ ഒരു സ്റ്റൈല്. ഇതെല്ലാവർക്കും കിട്ടില്ല, ഓരോ ആളുകൾക്ക് പഠിച്ചതിന് ഓരോ അത്ഭുതങ്ങളാണ് ഉള്ളിൽ ഒളിപ്പിച്ചിട്ടുണ്ടാവും അല്ലേ. അല്ലേ, അപ്പോൾ ചില മനുഷ്യർക്ക് അങ്ങനെ ഒരു അപാരമായ സിദ്ധിയുണ്ട്. ഒ വി വിജയനൊക്കെ വായിച്ചപ്പോൾ എനിക്ക് ശരിക്കും തോന്നിയുണ്ട്, ജിന്നു കൂടാന്നൊക്കെ പറയില്ലേ, അത് ശരിക്കുണ്ട്. കാരണം ജിന്നു കൂടുന്നത് പോലെയാണ് അദ്ദേഹത്തിൻ്റെ എഴുത്ത്. ജിന്നു കൂടാന്ന് പറയുന്ന ഒരു വേറെ സംഭവമാണ്, പക്ഷെ ജിന്നു കൂടുന്നത് പോലെയാണ് എഴുത്ത്. ഇങ്ങനെ ഒരു മനുഷ്യനെ എഴുതാൻ കഴിയുമോ? ഇത്രയും ആ കാലത്തിരുന്നിട്ട് എല്ലാ കാലത്തും വായിക്കാൻ കഴിയുന്ന തരത്തിലുള്ള ഡ്രാഫ്റ്റാണ് അദ്ദേഹം എഴുതിയിട്ടുള്ളത്. ഖസാക്കിൻ്റെ ഇതിഹാസമൊക്കെ വായിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇനി ഒരു 50 കൊല്ലം കഴിഞ്ഞിട്ടാണ് ഖസാക്ക് വായിക്കണതെങ്കിൽ ആ കാലത്തുള്ള മനുഷ്യർക്കും അത് അങ്ങനെ ആയിരിക്കും അതിനെ റീഡ് ചെയ്യാൻ പറ്റുക.